പ്രിയമുള്ളവരെ ഇന്ത്യ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം 75-ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇന്ത്യയിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും മതേതര കാംക്ഷികളെയും ഞെട്ടിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധി പുറപ്പെടുവിക്കപ്പെടുന്നത്. ബിൽക്കീസ് ബാനു കേസിലെ പ്രതി ചേർക്കപ്പെട്ട 11 പേർക്കും ശിക്ഷ ഇളവ് നൽകിക്കൊണ്ട് സുപ്രീം കോടതി വിധി പുറപ്പെടുവിക്കുന്നു. സത്യത്തിൽ ബിൽക്കീസ് ബാനുവിൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? ബിൽക്കീസ് ബാനു ഇത്രത്തോളം ചർച്ച ചെയ്യപ്പെടാൻ കാരണങ്ങൾ എന്താണ്? 2022 ഫെബ്രുവരി 28 ഗോദ്ര തീവണ്ടി ദുരന്തം സംഭവിക്കുന്നു. അന്നേ ദിവസം ഗോദ്രയുടെ അടുത്ത് റാന്തിക്പൂരിൽ തൻ്റെ മാതാപിതാക്കളെ സന്ദർശിക്കുവാൻ വേണ്ടി പോയ 19-കാരി ഗർഭിണിയായ ഒരു യുവതിയായിരുന്നു ബിൽക്കീസ് ബാനു. മാതാപിതാക്കളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പിറ്റേ ദിവസം ബിൽക്കീസ് ബാനുവിൻ്റെ അമ്മായി രണ്ട് മക്കളോടൊപ്പം ആ വീട്ടിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്നു. അവർ നമ്മളെ കൊല്ലുവാൻ തുടങ്ങിയിരിക്കുന്നു, എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം എന്ന് ആ അമ്മായി അവരോട് ആക്രോശിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്. സത്യത്തിൽ ഹൈന്ദവ മതവർഗീയവാദികൾ മുസ്ലിംകളെ നോട്ടപ്പുള്ളികളായി വെച്ചുകൊണ്ട് അവരെ വധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവരുടെ വീടുകൾ അഗ്നിക്കിരയാക്കാൻ പ്രാരംഭം കുറിച്ചിരിക്കുന്നു. എങ്ങനെയെങ്കിലും ജീവൻ രക്ഷിക്കണം എന്ന ഒരേ ഒരു ലക്ഷ്യത്തിൽ അവരെല്ലാവരും കിട്ടിയ ഒരു ലോറിയുടെ പിന്നിലൂടെ ആ ഗ്രാമത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. ആദ്യം അവർ ചെന്നത് ആ ഗ്രാമത്തിലെ വാർഡ് കൗൺസിലറുടെ അടുത്തായിരുന്നു. അദ്ദേഹം അവരെ സഹായിച്ചില്ല. പിന്നെ സഹൃദയരായ സുമനസ്സുള്ളവർ 2-3 ദിവസം അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി. ഈ ഗ്രാമത്തിൽ ഒരു മുസ്ലിമായി താമസിക്കാൻ സാധിക്കില്ല എന്നവർ ആ കുടുംബം മുഴുവൻ മനസ്സിലാക്കുകയാണ്. അവരെല്ലാവരും കൂടി എങ്ങനെയെങ്കിലും അടുത്തൊരു ഗ്രാമത്തിലേക്ക് ചേക്കേറണം എന്ന് വിചാരിക്കുന്നു. ഒരു പാതയിലൂടെ പോയാൽ അവർക്ക് സുരക്ഷിതമായി ആ ഗ്രാമത്തിലെത്താം എന്ന് അവരോടാരോ പറയുന്നുണ്ട്. അവരെല്ലാവരും കൂടി ഒരു കാളവണ്ടിയിൽ അങ്ങോട്ട് ആ ഗ്രാമത്തിലേക്ക് പോവുകയാണ്. പക്ഷേ അവരെ കാത്തിരുന്നത് വലിയൊരു ദുരന്തമായിരുന്നു. ആ വഴിയിൽ അവരെയും പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു സംഘം തീവ്രവാദികൾ, ഹൈന്ദവ വർഗീയവാദികൾ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ബിൽക്കീസ് ബാനുവിന് കണ്ടാൽ തിരിച്ചറിയാവുന്ന 12 പുരുഷന്മാർ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അവർ ആ 17 പേരടങ്ങുന്ന ബിൽക്കീസ് ബാനുവിൻ്റെ കുടുംബത്തിലെ മുഴുവൻ പുരുഷന്മാരെയും വധിച്ചു കളഞ്ഞു. സ്ത്രീകളെ ബലാത്സംഗത്തിനിരയാക്കി. തൻ്റെ നെഞ്ചോട് ചേർന്ന് കിടന്നിരുന്ന 3 വയസ്സുള്ള തൻ്റെ മകളെ എടുത്തുയർത്തി മുകളിൽ നിന്ന് താഴേക്കിട്ട് കൊന്നുകളഞ്ഞു ആ ഭീകരന്മാർ. ആ കുട്ടിയുടെ തല ചിന്നി ചിതറിപ്പോയി. നിരന്തരമായ ബലാത്സംഗത്തിനിരയായിക്കൊണ്ട് ബോധക്ഷയം സംഭവിച്ചു ബിൽക്കീസ് ബാനുവിന്. പിന്നീട് എപ്പോഴോ ബോധം തിരിച്ചു കിട്ടിയപ്പോൾ നഗ്നയായി ചോരയിൽ കുളിച്ചു കിടക്കുകയായിരുന്നു അവർ. തൻ്റെ അടുത്ത് കിടക്കുന്ന ചോര പുരണ്ട വസ്ത്രവും പിടിച്ചുകൊണ്ട് ഇഴഞ്ഞു നീങ്ങി ഒരു മലയ്ക്കുള്ളിലെ ഗുഹയിൽ പോയി ഒളിച്ചു അവർ. ഒരു ദിവസം അവരങ്ങനെ താമസിച്ച് കഴിച്ചു കൂട്ടി. ഇനിയും എനിക്ക് ഒരു തുള്ളി വെള്ളമോ ഒരല്പം ഭക്ഷണമോ കഴിക്കാതെ ജീവിക്കാൻ സാധിക്കില്ല എന്നവർ മനസ്സിലാക്കുന്നു. വീണ്ടും നടക്കാൻ സാധിക്കാത്ത ബിൽക്കീസ് ബാനു ഇഴഞ്ഞുകൊണ്ട് ഒരു ആദിവാസി ഗ്രാമത്തിലേക്ക് ചെല്ലുകയാണ്. ആദ്യം ആദിവാസി ഗ്രാമത്തിലുള്ളവർ വല്ലാതെ ഭയക്കുന്നുണ്ട്. ആരാണ് ഇങ്ങനെ വരുന്നത്? അവർ കമ്പും കോലും എടുത്ത് അടിക്കാൻ ചെല്ലുന്നു ബിൽക്കീസ് ബാനുവിനെ. പക്ഷേ ആ പതിതാവസ്ഥ മനസ്സിലാക്കിയ അവർ ബിൽക്കീസ് ബാനുവിനെ ചേർത്ത് പിടിക്കുന്നു. അവർ ഭക്ഷണം നൽകുന്നു, വെള്ളം കൊടുക്കുന്നു. ആ വഴിയരികിലൂടെ പോയ ഒരു പോലീസ് ജീപ്പിനെ കൈകാണിച്ച് നിർത്തി ബിൽക്കീസ് ബാനുവിനെ ആ പോലീസിൻ്റെ കയ്യിൽ സുരക്ഷിതമായി ഏൽപ്പിക്കുന്നു. ആ ധാർമ്മിക ബോധമുള്ള, മൂല്യബോധമുള്ള ആദിവാസി കുടുംബം പോലീസിനോട് എല്ലാം തുറന്നു പറയുന്നുണ്ട് ബിൽക്കീസ് ബാനു. പക്ഷേ പോലീസുകാരും ആ ഭീകരന്മാരോടൊപ്പമായിരുന്നു. ഒരു വെള്ള പേപ്പറിൽ ഒപ്പുവെക്കാൻ പറയുന്നുണ്ട് പോലീസുകാർ ബിൽക്കീസ് ബാനുവിനോട്. പക്ഷേ അവർ വിസമ്മതിച്ചു. ഞാൻ പറഞ്ഞ മൊഴി, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ലേ എന്ന് ബിൽക്കീസ് ബാനു പോലീസിനോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ മറുപടി മൗനമായിരുന്നു. നിഷ്കരുണം, നിർദ്ദയം. പോലീസുകാർ ഒരു ക്യാമ്പിലേക്ക്, ഗോദ്രയിലുള്ള ഒരു ക്യാമ്പിലേക്ക് ബിൽക്കീസ് ബാനുവിനെ കൊണ്ടെത്തിക്കുന്നു. അവിടെ 15 ദിവസത്തിന് ശേഷം തൻ്റെ ഭർത്താവിനെ കണ്ടുമുട്ടുന്നു ബിൽക്കീസ് ബാനു. മാസങ്ങളോളം അവർ ആ ക്യാമ്പിൽ കഴിയുന്നുണ്ട്.
അവിടെ വെച്ച് അവരൊരു പെൺകുഞ്ഞിന് ജന്മം നൽകി. 2003 അവർ പോലീസിൽ പരാതി നൽകുന്നുണ്ട് ഈ സംഭവത്തെക്കുറിച്ച്. തെളിവില്ല എന്ന് വിധിയെഴുതി പോലീസ് ഈ കേസ് തള്ളി. കീഴ്ക്കോടതിയും അപ്രകാരം തന്നെ ബിൽക്കീസ് ബാനുവിൻ്റെ പെറ്റീഷൻ നിർദ്ദയം തള്ളുകയാണ് ഉണ്ടായത്. 2004 ബിൽക്കീസ് ബാനു തൻ്റെ പോരാട്ടം തുടങ്ങുകയാണ്. അവർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കുന്നു, സുപ്രീം കോടതിയെയും സമീപിക്കുന്നു. സുപ്രീം കോടതി CBI അന്വേഷിക്കണം എന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. CBI അന്വേഷണം തുടങ്ങി. ആദ്യം CBI എയിംസിൻ്റെ സഹായത്തോടെ മുഴുവൻ മറവ് ചെയ്യപ്പെട്ട മൃതദേഹങ്ങളും കണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയാണ്. അങ്ങനെ ബിൽക്കീസ് ബാനുവിൻ്റെ മൊഴികളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് CBI ഉദ്യോഗസ്ഥന്മാർ മറവ് ചെയ്യപ്പെട്ട മൃതദേഹങ്ങൾ തിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് ആ സംഭവം നടന്ന ദിവസം ഈ അടുത്ത ഗ്രാമത്തിലുള്ള കുറച്ച് ചെറുപ്പക്കാർ 60 കിലോ ഉപ്പ് ഈ ഭാഗത്തു നിന്ന് വാങ്ങിയിരുന്നു എന്നൊരു ദൃക്സാക്ഷി CBI ഉദ്യോഗസ്ഥന്മാരോട് പറയുന്നുണ്ട്. അങ്ങനെ CBI ഉദ്യോഗസ്ഥന്മാർ എയിംസിലെ ഡോക്ടർമാരുടെ സഹായത്തോടുകൂടി പരസ്പരം ചർച്ച ചെയ്തുകൊണ്ട് ഒരു പുഴക്കര അടുത്തുള്ള ഒരു പുഴക്കരയിൽ ചെന്ന് അന്വേഷണം നടത്തുന്നു. അവിടെ അവർക്ക് ഒരുപാട് ഉപ്പുകലർന്ന മറവ് ചെയ്യപ്പെട്ട കൂടാരങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഒരുപാട് മൃതദേഹങ്ങൾ അവർ കണ്ടെടുക്കുന്നു. അതിൽ ബിൽക്കീസ് ബാനുവിൻ്റെ 3 വയസ്സുള്ള മകളും 14 കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നു. 2008 സുപ്രീം കോടതി ബിൽക്കീസ് ബാനുവിൻ്റെ കേസ് ഗുജറാത്ത് ഹൈക്കോടതിയിൽ നിന്ന് മഹാരാഷ്ട്ര ഹൈക്കോടതിയിലേക്ക് മാറ്റുന്നു. അവിടെ അവർക്ക് CBI അവരുടെ കേസന്വേഷണം അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. മഹാരാഷ്ട്ര ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചു. CBI സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 13 പ്രതികളെ അവർ കണ്ടെടുത്തിരിക്കുന്നു. അതിൽ 11 പേർക്ക് ജീവപര്യന്തം ശിക്ഷയും നൽകിയിരിക്കുന്നു. പ്രതികൾ തിരിച്ച് ഹർജി സമർപ്പിച്ചു, അതിന് പെറ്റീഷൻ ഫയൽ ചെയ്തു. വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുന്നു, സുപ്രീം കോടതിയെ സമീപിക്കുന്നു. അവസാനം 2017 11 പ്രതികളുടെയും ജീവപര്യന്തം ശിക്ഷ ശരിവെച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ വിധി വരുന്നു. 2008 ആദ്യമായി ആ 11 പേർക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ച ആ സാഹചര്യത്തിൽ ആദ്യമായി മാധ്യമപ്രവർത്തകരെ സമീപിക്കുന്ന ബിൽക്കീസ് ബാനു അന്ന് ബുർക്ക ധരിച്ചിട്ടുണ്ടായിരുന്നു, മുഖം മറച്ചിട്ടുണ്ടായിരുന്നു. അവർ ആദ്യമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ, ക്യാമറ കണ്ണുകൾക്ക് മുമ്പിൽ തൻ്റെ മുഖം കാണിച്ചു. അവരുടെ മറ ഉയർത്തി മുഖം കാണിച്ചു. കണ്ണീർ വറ്റാത്ത കണ്ണുകളായിരുന്നു അവരുടേത്, കറുത്തിരുണ്ട മുഖമായിരുന്നു അവരുടേത്. പക്ഷേ 2017 അവർ വീണ്ടും മാധ്യമങ്ങളെ കാണുമ്പോൾ ആ കണ്ണുകളിൽ ആത്മവിശ്വാസത്തിൻ്റെ തിരുനാളങ്ങളുണ്ടായിരുന്നു. താൻ ചോദിച്ചത് നീതിയാണെന്നും താൻ പോരാടിയത് തൻ്റെ അവകാശത്തിനു വേണ്ടിയായിരുന്നുമുള്ള പ്രഖ്യാപനം അവരുടെ ഓരോ ചേഷ്ടകളിലും ആംഗ്യങ്ങളിലും മൗനങ്ങളിൽ പോലും ഉണ്ടായിരുന്നു. പക്ഷേ 75-ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഇന്ത്യ ഇത്തരത്തിലുള്ള വിധികളാണോ പ്രതീക്ഷിക്കേണ്ടത്? 75-ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഇന്ത്യ ബിൽക്കീസ് ബാനുവിൻ്റെ നീതിയെ പിടിച്ചെടുക്കുകയാണോ വേണ്ടത്? വീണ്ടും ബിൽക്കീസ് ബാനുവിനെ പോലെ ഉള്ള അനീതിക്കിരയാക്കപ്പെട്ടവരെ നീതി നിഷേധത്തിൻ്റെ ആഴക്കയങ്ങളിലേക്ക് തള്ളിയിടുന്ന സമീപനമാണ് ഇത്തരത്തിലുള്ള വിധികൾ പുറപ്പെടുവിക്കുന്നതിലൂടെ നമ്മളുടെ നീതിന്യായ വ്യവസ്ഥകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കെന്താണ് ചെയ്യാൻ സാധിക്കുക? ബിൽക്കീസ് ബാനുവിൻ്റെ ഭർത്താവ് പറയുന്നുണ്ട്, ബിൽക്കീസിൻ്റെ ജീവന് ഭീഷണിയുണ്ട്, ഞങ്ങൾ 5 മക്കളുടെ മാതാപിതാക്കളാണ്, ഞങ്ങൾക്ക് ഇനിയും ജീവിക്കണം, കേസുമായി ഇനി മുന്നോട്ട് പോകണമോ എന്ന് ഇതുവരെ തീരുമാനിച്ചില്ല എന്നും അദ്ദേഹം പറയുന്നു. ഇനി ബിൽക്കീസ് ബാനു ഈ കേസുമായി മുന്നോട്ട് പോയില്ലെങ്കിൽ, അവരുടെ കുടുംബം ഈ കേസുമായി മുന്നോട്ട് പോയില്ലെങ്കിലും പൊതുസമൂഹത്തിന് ചില ബാധ്യതകളുണ്ട്. ജനാധിപത്യ വിശ്വാസികൾക്കും മതേതര വിശ്വാസികൾക്കും ചില ബോധ്യങ്ങളും ചില അവബോധങ്ങളും അവരെ നയിക്കേണ്ടതുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? സ്മരിക്കുകയാണ്, ഓർക്കുകയാണ് വേണ്ടത്. ബിൽക്കീസ് ബാനുവിനെ പോലെ, ടീസ്റ്റ സെറ്റിൽവാദിനെ പോലെ, RB ശ്രീകുമാറിനെ പോലെ നീതി നിഷേധത്തിന് ഇരയാക്കപ്പെട്ടവരുടെ വീരചരിതങ്ങൾ നാം ഓർത്തുകൊണ്ടേയിരിക്കണം, സ്മരിച്ചുകൊണ്ടേയിരിക്കണം. കൊക്കിന് ജീവനുള്ളിടത്തെങ്കിലും മറക്കുകയേ അരുത്. മറവി ഏറ്റവും
ഏറ്റവും വലിയ പാദകമാണ്. നന്ദി.